നമുക്ക് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം കൂടി ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയാണ് കേരളത്തിൽ നിപ്പ ബാധയുണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ മാസം 30-ാം തീയതിയും കഴിഞ്ഞ ദിവസവും മരിച്ച രണ്ട് പേരിൽ അവരുടെ സാമ്പിളുകൾ പരിശോധിക്കുമ്പോഴാണ് നിപ്പ ബാധ സ്ഥിരീകരിച്ചത്. മന്ത്രി തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. ആ പ്രതികരണം ഒന്ന് കാണാം. फैलते हुए रोकने के लिए क्या प्रिकॉशन लेना चाहिए उस पर ही ज़्यादातर काम करना होता है. चामाचिड़िया से फैलने वाले रोग है तो वो कहाँ रहते हैं, जहाँ रहते हैं वहाँ फैलते हैं, उसके साथ लोग जहाँ उसका सह अस्तित्व बनता है, ऐसे स्थिति में उसको कैसे वहाँ प्रिकॉशन ले, क्या क्या एक्शन करना चाहिए, उसके लिए भी एक गाइडलाइन तय की गई है. वो गाइडलाइन के तहत हम प्रिकॉशन ले सकते हैं ताकि हम उससे बचें. उसके लिए और कोई विशेष तो मेडिसिन होती नहीं है. जो मेडिसिन है जनरल वहाँ जो मेडिकल ऑफिसर प्रिस्क्राइब करते हैं, स्पेशल उसके लिए कोई मेडिसिन अभी तक डेवलप नहीं हुई. പി വി ശാലിനി കോഴിക്കോടും തുറന്നിട്ട്. ശാലിനി, ഈ രണ്ടുപേരും തമ്മിൽ സമ്പർക്കമുണ്ടായിരുന്നു, അതാണല്ലോ ഏറ്റവും ഒടുവിൽ ആരോഗ്യവകുപ്പ് ട്രേസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ സമ്പർക്കം എങ്ങനെയായിരുന്നു, ഇവരുമായി എത്ര പേർ സമ്പർക്കത്തിലായിട്ടുണ്ട്, അവരെ എല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അവരെല്ലാം നിരീക്ഷണത്തിലേക്ക് കടന്നിട്ടുണ്ടോ ഇപ്പോൾ നിപ്പ ബാധ സ്ഥിരീകരിക്കുമ്പോൾ? പട്ടിക, പുതുക്കിയ പട്ടിക ഇന്ന് വൈകിട്ടോടുകൂടി പറയും എന്നാണ് ആരോഗ്യമന്ത്രി അല്പസമയം മുമ്പ് നമ്മൾക്ക് ഫോൺ ടെലിഫോണിൽ തന്ന പ്രതികരണത്തിൽ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 6 മണിക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ജില്ലാ കളക്ട്രേറ്റിൽ അവലോകന യോഗം ചേരുന്നുണ്ട്. ഇതിൽ പോലീസ് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സമിതി രൂപീകരിക്കുന്നത്. അതാണ് നിലവിൽ ഇതിൻ്റെ പ്രവർത്തന രീതി. അപ്പോൾ പുതിയ പട്ടിക, പുതുക്കിയ പട്ടിക എന്താണ്, ഏതൊക്കെ ജില്ലകളിൽ കൂടുതലായി ക്രമീകരണം ഏർപ്പെടുത്തും, സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരും. നേരത്തെ ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം ഈ അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് തികച്ചും സാങ്കേതികം മാത്രമാണ്. ICMR-ഉം NCDC-യും ചേർന്നുള്ള ഒരു യോഗത്തിൽ നടന്നിരുന്നു എന്നുള്ള കാര്യം സംസ്ഥാന ആരോഗ്യമന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയുമായും കേന്ദ്ര ആരോഗ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോഴിക്കോട്ടായതിനാൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വീണ ജോർജ് നമ്മളോട് തന്നെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളെപ്പറ്റി സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ അതിൽ വാക്കാലായിരിക്കാം ഇത് ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലത്തിൻ്റെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടാവുക. റിസൾട്ട് ഔദ്യോഗികമായി രേഖാമൂലം വരുന്നത് മാത്രമായിരിക്കും വൈകുന്നത്. കൃത്യമായൊരു വിവരം ഇല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയില്ല. ആകെയുള്ളത് മരിച്ച രണ്ട് പേരുടെ സാമ്പിളുകൾ പോസിറ്റീവ് ആണ് എന്നുള്ള റിപ്പോർട്ട് മാത്രമാണ്. ഈ മരിച്ച ഒരാളുടെ മകൻ ഉൾപ്പെടെ 4 പേരല്ലേ ഇപ്പോൾ ചികിത്സയിലുള്ളത്? ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഈ 4 പേരും ഈ മരിച്ചവരുമായി സമ്പർക്കത്തിലുള്ളവരായിരുന്നു. അവരുടെ പരിശോധനാ ഫലം എപ്പോഴാണ് പ്രതീക്ഷിക്കുന്നത്, ലഭിക്കുമെന്ന്? രതീഷ്, ഞാനത് ഒന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ആളുകൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അതായത് ഇതിൽ ഒരാൾ ആദ്യത്തെ ആൾ മരിച്ചപ്പോൾ ആളുടെ സാമ്പിൾ ശേഖരിക്കുകയോ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല, കാരണം അന്ന് നിപ്പയാണെന്നുള്ള സംശയമില്ല. ഈ രണ്ടാമത് ഇന്നലെ മരിച്ച ആളുടെ സാമ്പിളും ഇപ്പോൾ ചികിത്സയിലുള്ള 4 പേരുടെ സാമ്പിളുമാണ് അയച്ചിരിക്കുന്നത്. ഇന്നലെ മരിച്ച ആളുടെ സാമ്പിൾ പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചാൽ സ്വാഭാവികമായും ആദ്യം മരിച്ച ആളുടെ സാമ്പിളും അല്ലെങ്കിൽ ആളും മരിച്ചത് നിപ്പ കൊണ്ടാണ് എന്ന് ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യം മരിച്ച സാബിദിന്റെ റിസൾട്ട് വന്നിരുന്നില്ല, മറിച്ച് പരിശോധനയ്ക്ക് എടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ സാബിദിൽ നിന്നാണ് ബാക്കി എല്ലാവർക്കും പകർന്നത് എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെ ആ മരണവും നിപ്പ മൂലമാണ് എന്ന് നിഗമനത്തിൽ എത്തുകയാണ് ഉണ്ടായത്. സമാനമായ രീതിയിലായിരിക്കും ഈ രണ്ട് മരണങ്ങളും നിപ്പ മൂലമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എത്തിയിട്ടുണ്ടാവുക. ഇതെല്ലാം സാങ്കേതികപരമായ കാര്യങ്ങളാണ്. ഇതിൽ രാഷ്ട്രീയം കലർത്തുകയോ ആരാദ്യം അനൗൺസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആണ് ഏർപ്പെടുത്തേണ്ടത്. NCDC-യെ ഇതുവരെയും ഈ മീറ്റിംഗിന് വിളിച്ചിട്ടില്ല, പക്ഷേ അവരെ വിളിക്കേണ്ടതാണ്. കേന്ദ്ര സംഘത്തിന്റെ പ്രതിനിധികളാണ് കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന NCDC. അവർക്ക് ഇതിൽ നിർണായകമായ റോളുണ്ട്. അവരെ ഈ യോഗത്തിൽ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് അറിയില്ല. അതുപോലെ തന്നെ ICMR വഴിയാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു പകർച്ചവ്യാധി പ്രതിരോധത്തിൽ അത്തരത്തിൽ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കോ യാതൊരു റോളുമില്ല. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അപക്വമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത മീറ്റിംഗിൽ ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരം രാഷ്ട്രീയം കലർത്തിയുള്ള അപക്വമായ പ്രതികരണങ്ങൾ ഏതെങ്കിലും ദിശയിൽ നിന്നുണ്ടായോ ശാലിനി?
നേരത്തെ വന്നിട്ടുള്ള ചില പ്രതികരണങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇത് ആദ്യം എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ അവിടെ അനൗൺസ് ചെയ്തു എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം വന്നിരുന്നു അതേ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾക്ക് ഇവിടെ വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇവിടേക്ക് വന്നിരിക്കുന്നു വൈകാതെ തന്നെ യോഗം തുടങ്ങാൻ പോവുകയാണ് ഈ യോഗത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വിദഗ്ധരാണ് ഇപ്പോൾ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം മന്ത്രിമാർ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.